ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള റിപ്പബ്ലിക് ദിന പരേഡാണ്. ഭക്ഷണം മുതൽ മനുഷ്യബന്ധങ്ങൾ വരെ വർഗീയവൽക്കരിക്കപ്പെടുന്ന കാലത്ത് ഇന്ത്യയുടെ ബഹുസ്വരതയും ജനാധിപത്യ മൂല്യങ്ങളും നിലനിർത്താൻ ഭരണഘടനാ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് പോരാടണമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതനിരപേക്ഷത, ജനാധിപത്യം, ബഹുസ്വരത എന്നീ മൂല്യങ്ങൾ നിലനിർത്താൻ ഭരണഘടനാ അവബോധം ജനങ്ങളിൽ സൃഷ്ടിച്ചേ മതിയാകൂ. വിവിധ കൈവഴികളിലൂടെ നടന്ന ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൂടെ ഉയർന്നുവന്ന മൂല്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത. ഈ പോരാട്ടങ്ങളിൽ അന്തർലീനമായ രാഷ്ട്രീയ അവബോധം, ജനാധിപത്യ സംസ്കാരം, സാമ്പത്തിക കയ്യേറ്റങ്ങൾക്കെതിരായ വികാരം എന്നിവയെല്ലാം നമ്മുടെ ഭരണഘടനയിൽ പല രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. വിവിധ ദേശീയതകളെ ഉൾച്ചേർത്തുള്ള ഫെഡറൽ കാഴ്ചപ്പാടാണ് ഇന്ത്യയെന്ന രാഷ്ട്രസങ്കല്പത്തിന്റെ അടിസ്ഥാനം. എന്നാൽ രാജ്യം ഒരു പ്രത്യേക മതത്തിന്റേതാണെന്ന നിലയിൽ ഭൂരിപക്ഷ മതത്തിന്റെ പേരിലുള്ള പ്രവർത്തനങ്ങളും അതിനെതിരെ ന്യൂനപക്ഷങ്ങളിലെ ചില വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കുന്ന പ്രവണതകളാണ്. വർഗീയ ശക്തികൾ വളരെ മുമ്പ് തന്നെ സജീവമായി പ്രവർത്തിച്ചിരുന്നുവെന്ന് നമുക്കറിയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഭരണഘടന നിലവിൽ വരും മുമ്പ് തന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് മൃഗീയമായി കൊല ചെയ്യപ്പെട്ടുവെന്നത് എന്നും വേദനിപ്പിക്കുന്ന ഓർമ്മയാണ്. ഭരണഘടന വിഭാവനം ചെയ്ത അർത്ഥത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ക്ഷേമം കൈവരിക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ലെന്നത് യാഥാർത്ഥ്യമാണ്. സമ്പത്ത് ഒരു ചെറു ന്യൂനപക്ഷത്തിന്റെ കയ്യിൽ കേന്ദ്രീകരിക്കുന്നതാണ് ഈ കോവിഡ് കാലത്തും കാണുന്നത്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഭരണഘടനാപരമായ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ടു പോകുകയാണ് വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ജീവിതം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജാതി അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ വേർതിരിവുകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഭരണഘടനയെയും അത് വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങളെയും മുറുകെ പിടിക്കുക എന്നത് നമ്മുടെ പ്രഥമ കർത്തവ്യവുമായിട്ട് മാറുകയാണ്. ജനാധിപത്യ മൂല്യങ്ങളെ ശക്തിപ്പെടുത്താനും ഭരണഘടനാ സ്ഥാപനങ്ങളെ മികവുറ്റതാക്കാനും അതിനൊപ്പം ഇന്ത്യയുടെ ആത്മാവായ ബഹുസ്വരതയെ നിലനിർത്താനും ഭരണഘടനാ അവബോധം സമൂഹത്തിൽ സൃഷ്ടിച്ചേ മതിയാവൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നാം വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള മൂല്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുള്ളത്. ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖർ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, റൂറൽ പോലീസ് കമ്മീഷണർ പി ബി രാജീവ് എന്നിവരും സല്യൂട്ട് സ്വീകരിച്ചു. എംഎൽഎമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി, കെ വി സുമേഷ്, മേയർ ടി ഒ മോഹനൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ തുടങ്ങിയ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. കെ എ പി കമാൻഡന്റ് വിജയഭാരത് റെഡ്ഡിയാണ് പരേഡ് നയിച്ചത്. ജില്ലാ പോലീസിലെ റിസർവ് എസ് ഐ ദിലീപ് കുമാറായിരുന്നു സെക്കൻഡ് കമാൻഡന്റ്. കെ എ പി ജില്ലാ പോലീസ് ജയിൽ എക്സൈസ് വകുപ്പുകളുടെ 4 പ്ലാറ്റൂണാണ് പരേഡിൽ അണിനിരന്നത്. ഡി എസ് സിയുടെ ബാൻഡ് സംഘവും അണിനിരന്നു. ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ 4 പ്ലാറ്റൂണുകളാണ് അണിനിരന്നിട്ടുള്ളത്. കെ എ പി 4 ബറ്റാലിയൻ മാവട്ടപ്പറമ്പ, ജില്ലാ പോലീസ് കണ്ണൂർ, ജയിൽ ഡിപ്പാർട്ട്മെന്റ് കണ്ണൂർ, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കണ്ണൂർ എന്നീ 4 പ്ലാറ്റൂണുകൾ ഇന്നത്തെ MS Golden Diamonds അവതരിപ്പിക്കുന്നു ആഘോഷങ്ങളുടെ 5 മാസങ്ങൾ. ക്രിസ്മസ്, ന്യൂ ഇയർ ആൻഡ് ആനിവേഴ്സറി ഓഫേഴ്സ് 2021 ഡിസംബർ 1 മുതൽ 2022 ഏപ്രിൽ 30 വരെ. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ലഭിക്കുന്നു 5 ലക്ഷം രൂപ സമ്മാനം.
കൂടാതെ എം എസ് ഗോൾഡ് പ്രിയ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നു പണിക്കൂലിയില്ലാതെ സ്വർണം 11 മാസം കൊണ്ട് സുവർണശ്രീ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. എം എസ് ഗോൾഡൻ ഡയമണ്ട്സ്, ഇരട്ടി, പേരാവൂർ, രാമനഗര.